ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. നിങ്ങളെല്ലാവരും ക്രിസ്മസും ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് നോൺ വെജൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയമായിരിക്കും. ആ മടുപ്പൊക്കെ മാറ്റാനായിട്ട് ഞാൻ പാവയ്ക്ക് വെച്ച് ഒരു പുളിങ്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ കറിയാണ്. സാധാരണ പാവയ്ക്കയെല്ലാം കഴിക്കാൻ എല്ലാവർക്കും വളരെ മടിയാണ്, കയ്പൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ കറിയിൽ ആദ്യം നമ്മൾ പാവയ്ക്ക് നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പുപൊടിയും അരിപ്പൊടിയും പുരട്ടി കുറച്ച് സമയം വെച്ചിട്ട് എണ്ണയിൽ വറുത്തെടുക്കും. അപ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പ് അത്ര അറിയില്ല. കൂടുതൽ കയ്പുള്ള പാവയ്ക്കയാണെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് സമയം വെച്ചിട്ട് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് കളയുകയാണെങ്കിൽ പാവയ്ക്കയിലെ കയ്പൊക്കെ മാറിക്കിട്ടും. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇത് നോക്കാം. ഇത് രണ്ട് പാവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് നീളത്തിൽ. കടുക്, ഉഴുന്നുപരിപ്പ്, മുളക് കറിവേപ്പില, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കായം, ശർക്കര, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് അരിപ്പൊടിയാണ്. ഉപ്പുപൊടി, വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഈ കറിക്ക് ആവശ്യമുണ്ട്. വാളൻപുളി ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലെടുക്കുക. പുളി അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൈകൊണ്ടൊന്ന് നിരടി കുതിർത്ത് വെക്കാം. കുതിർത്ത് അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണിത്. ആദ്യമായി നമുക്ക് ഈ അരിപ്പൊടി ഇട്ടിട്ട് അരിപ്പൊടി ഉപ്പും കൂടി ചേർത്ത് നമുക്ക് പാവക്ക ഒരൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പാനിൽ എണ്ണ ചൂടാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക കുറേശ്ശെയിട്ട് നമുക്ക് വറുത്തെടുക്കാം. പാവയ്ക്ക് വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നിച്ചിട്ട് വറുക്കരുത്, കുറേശ്ശെയിട്ട് വറുക്കാം. പാവയ്ക്ക ക്രിസ്പിയും ലൈറ്റ് ബ്രൗണും ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. കൂടുതൽ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഈ പാവയ്ക്ക വറുത്തത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണിത്. ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയിൽ ഉപ്പുണ്ട്. അപ്പോൾ കറിയിൽ ചേർക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പുളിവെള്ളത്തിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് സ്റ്റവിൽ തിളപ്പിക്കാൻ വെക്കാം. ഇവിടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് തിളപ്പിക്കാം. പാവയ്ക്ക നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരപ്പൊടി ചേർക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ പുളിയും മധുരമൊക്കെ ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അത് ഇഷ്ടമുള്ളവർ ചേർക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ആദ്യം നേരം ഒന്നും തിളപ്പിക്കേണ്ട. പാവയ്ക്കൊക്കെ കുക്കായിരിക്കണോണ്ട് അപ്പോൾ തന്നെ സ്റ്റവിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ കറിയിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടാം. പാനിൽ നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കാം. മുളകും കറിവേപ്പിലേക്ക് മൂത്ത് ഉഴുന്നുപരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇവിടെ പാവക്ക പുളിങ്കറി റെഡിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺ റെസിപ്പി എൻ്റെ ബ്ലോഗായ കുക്കിംഗ് അറ്റ് മേ ഫ്ലവറിലുണ്ട്. എല്ലാവരും അത് കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.